കൊച്ചി കലൂരിൽ വയോധികയെ കബളിപ്പിച്ച് 2.5 പവന്റെ മാല കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിലായി. കോട്ടയം കാണക്കാരി സ്വദേശി സുനോജാണ് പിടിയിലായത്. വയോധികയുടെ മാല വാങ്ങി കടന്നുകളഞ്ഞ സ്ത്രീയുടെ ഭർത്താവാണിയാൾ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കലൂർ സ്വദേശിയായ വയോധികയെ കബളിപ്പിച്ച് കാണക്കാരി സ്വദേശി ബീന 2.5 പവന്റെ മാല തട്ടിയെടുത്തത്. കലൂരിലെ പള്ളിയിലെത്തിയ വൃദ്ധയോട് പരിചയം നടിച്ച് കൂടെ കൂടിയായിരുന്നു തട്ടിപ്പ്. മരിച്ചുപോയ അമ്മയെ പോലെ തോന്നുന്നുവെന്ന് പറഞ്ഞ് ബീന വയോധികയ്ക്ക് ഒപ്പം കൂടി. കയ്യിലുണ്ടായിരുന്ന 5 പവന്റെ മാലയും ഒരു മോതിരവും നൽകി. പകരം വൃദ്ധയുടെ 2.5 പവൻ വരുന്ന മാല ഊരിവാങ്ങി. വൈകുന്നേരത്തോടെ മാത്രമാണ് പകരം നൽകിയ ആഭരണങ്ങൾ മുക്കുമണ്ഡമാണെന്നും തട്ടിപ്പിനിരയായെന്നും വയോധികയ്ക്ക് മനസ്സിലായത്. തുടർന്ന് കലൂരിലെ പള്ളിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ബീനയെ തിരിച്ചറിഞ്ഞ ഏരൂർ സ്വദേശി ഇവർ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിലുണ്ടെന്ന് വിവരം നൽകിയെങ്കിലും പോലീസ് എത്തിയപ്പോൾ അവിടെ നിന്ന് ബീന കടന്നുകളഞ്ഞു. തുടർന്ന് ഭർത്താവിന്റെ ഫോൺ കോൾ നിരീക്ഷിച്ച പോലീസ് ഇയാളെ കലൂരിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കലൂരിലെ ജ്വല്ലറിയിൽ മാല വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുനോജ് നോർത്ത് പോലീസിന്റെ വലയിലായത്. സ്ത്രീ പരാതിക്കാരിയെ സമീപിക്കുകയും തുടർന്ന് എൻ്റെ അമ്മയുടെ 1ാം ചരമ വാർഷികമാണ് അതുപോലെ ഇരിക്കുന്ന അമ്മയാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഒരു 200 രൂപ, ഈ കാണുന്ന 200 രൂപ ആ പ്രായം ചെന്ന സ്ത്രീക്ക് കൊടുത്തിട്ട് അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി. തുടർന്നിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും ഇന്ന് അമ്മ ഇത് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും മോതിരം കൊടുക്കുന്നു. അപ്പോൾ അമ്മ ബാമോളെ എന്ന വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്ന സമയം അമ്മയുടെ കഴുത്ത് കിടക്കുന്നത് ഒരുപാട് സ്വർണം കറുത്തു പോയില്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരുടെ കഴുത്തിലേക്ക് 5 പവൻ ഉണ്ടെന്ന് പറഞ്ഞൊരു മാല ഇട്ട് കൊടുത്തതിന് ശേഷം 2.5 പവന്റെ ഒറിജിനൽ മാല കൈക്കലാക്കുകയായിരുന്നു. അതിനുശേഷം വിശ്വാസം പിടിച്ചു പറ്റി റോഡിലേക്ക് ഇറങ്ങി അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറി പോവുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ബീനയെ കണ്ടെത്താൻ പോലീസിനായില്ല. ഇവർക്കായുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കി. സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ബീനയ്ക്കെതിരെ മറ്റു കേസുകളും നിലവിലുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.